Let me in. എന്തുകൊണ്ടാണ് ത്രിപിളച്ച് റോമൻ റെയിൻസിന്റെ മുഖത്ത് ഭയങ്കരമായി അറ്റാക്ക് ചെയ്തതിനു ശേഷം ബ്ലഡ് വരുന്നത് പോലെ അല്ലെങ്കിൽ റോമൻ റെയിൻസിന് ഇഞ്ചറി ആവുന്നത് പോലെ February 22, 2016 നടന്ന റോ എപ്പിസോഡിൽ ചെയ്തത്? ഇതിന്റെ പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു? സത്യത്തിൽ ഇവർ പ്ലാൻ ചെയ്തതായിരുന്നു ഈയൊരു സെഗ്മെന്റ്? ഈയൊരു കാര്യത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് നിങ്ങളെല്ലാവരും ഈയൊരു സെഗ്മെന്റ് കണ്ടിട്ടുണ്ടാവും. അതായത് 2016 നടന്ന സെഗ്മെന്റ് ആണ് റോ എപ്പിസോഡിൽ വെച്ച് ഷെയ്മസിന് റോമൻ റെയ്ൻസിന് മാച്ച് പോകുന്ന സമയത്ത് മാച്ചിന്റെ അവസാനത്തോടു കൂടി ത്രിപിളച്ച് വന്ന് റോമൻ റെയ്ൻസിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് അനൗൺസ്മെന്റ് ടേബിളിന്റെ മുകളിൽ റോമൻ റെയ്ൻസിന്റെ ഫേസ് എല്ലാം വെച്ച് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും അത് കഴിഞ്ഞ് ത്രിപിളച്ചിന്റെ കൈകൊണ്ട് ഒരുപാട് പ്രാവശ്യം റോമൻ റെയ്ൻസിന്റെ മുഖത്ത് പഞ്ച് ചെയ്യുന്നതായിട്ടും അതിനുശേഷം റോമൻ റെയ്ൻസിന്റെ മൂക്കിൽ ഇഞ്ചറി സംഭവിച്ച് ബ്ലഡ് വരുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അതിനുശേഷം റോമൻ റെയ്ൻസിന്റെ മൂക്കിൽ ഇഞ്ചറി സംഭവിച്ചു അല്ലെങ്കിൽ ഒരുപാട് ബ്ലഡ് എല്ലാം വന്നു എന്ന് പറഞ്ഞ് റോമൻ റെയ്ൻസിനെ റോ എപ്പിസോഡിൽ നിന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെഗ്മെന്റിന് പിന്നിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ മുൻപേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു സെഗ്മെന്റ് വെച്ചത്? ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ഈ റോ എപ്പിസോഡ് നടക്കണേക്കാളും ഒരു 2 മാസം മുൻപ് WWE Live Eventൽ ഷെയ്മസിനും റോമൻ റെയ്ൻസിനും ഒരു സിംഗിൾസ് മാച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ മാച്ചായിട്ടല്ല വെച്ചത്, ഒരു ടേബിൾ മാച്ചായിട്ടാണ്. അപ്പോൾ ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒന്നാമതായി ഷെയ്മസ് റോമൻ റെയ്ൻസിനെ ബ്രോക്കിക് ഫിനിഷിംഗ് മൂവ് ചെയ്തു. അതിനുശേഷം ടേബിളിന്റെ മുകളിലേക്ക് എടുത്തടിച്ച സമയത്ത് ആ ഒരു ടേബിൾ പൊട്ടുന്ന സമയത്ത് അതിൽ നിന്നും ഒരു കഷ്ണം റോമൻ റെയ്ൻസിന്റെ മൂക്കിൽ വന്നുകൊണ്ട് റോമൻ റെയ്ൻസിന്റെ മൂക്കിന് വളരെയധികം ഇഞ്ചുറി സംഭവിച്ചു. അത് കഴിഞ്ഞ് ഏകദേശം 2 മാസത്തോളം റോമൻ റെയ്ൻസ് റോ എപ്പിസോഡിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തു. പക്ഷേ ആ ഒരു ഇഞ്ചുറി സംഭവിച്ച കാരണം ഒന്നാമത് ഫൈറ്റ് ശ്രദ്ധിക്കാനും പറ്റുന്നില്ല, ചില സമയങ്ങളിൽ ഒരുപാട് വേദനയെല്ലാം എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സർജറി ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഈ ഒരു സർജറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ത്രിപിളച്ച് ഇതുപോലെ ഒരു സെഗ്മെന്റ് പ്ലാൻ ചെയ്ത് റോമൻ റെയ്ൻസിന്റെ മൂക്ക് ത്രിപിളച്ച് ഇടിച്ചു പൊട്ടിച്ചതുപോലെ കാണിച്ചു വെച്ചത്. സത്യത്തിൽ ഷെയ്മസിന്റെ കൂടെ നടന്ന മാച്ചിലാണ് ഈ ഒരു ഇഞ്ചുറി സംഭവിച്ചത്. പക്ഷേ ഇവരുടെ പ്ലാൻ പ്രകാരം ത്രിപിളച്ചാണ് റോമൻ റെയ്ൻസിന്റെ മൂക്ക് നശിപ്പിച്ചത് എന്നാക്കി മാറ്റി. അപ്പോൾ ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.